മൂന്നാറിൽ വന്നിട്ട് തേയിലക്കാടിൻ്റെ ഭംഗിയൊക്കെ ഒരുപാട് നല്ല രീതിയിൽ ആസ്വദിച്ചുകൊണ്ട് തന്നെ ഒരു 45 കിലോമീറ്റർ മറയൂർ കാന്തല്ലൂർ വഴി പോവുകയാണെങ്കിൽ ധാരാളം ചന്ദനക്കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ലൊരു ഡ്രൈവും കണ്ടെത്തി നമുക്ക് കാന്തല്ലൂർ എന്ന് പറയുന്ന നല്ലൊരു ഗ്രാമത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതേ ഗ്രാമത്തിലേക്ക് തന്നെ നമ്മൾ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ ഒക്കെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്ന ഏതൊരാൾക്കും നിൽക്കാൻ പറ്റിയ ഒരു ഗംഭീര പ്രൈവസി കിട്ടുന്ന ഒരു 3-ബെഡ്റൂം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന വില്ലനെ കുറിച്ചും കൂടാതെ അതേ കോമ്പൗണ്ടിൽ തന്നെ നല്ലൊരു പ്രൈവസിൽ കപ്പിൾസിന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു 2 ഡോം സ്റ്റേയും കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കൂടാതെ തികച്ചു നാച്ചുറലായി നിൽക്കുന്ന മറ്റൊരു 3 ഹൗസ് സ്റ്റേയും കൂടെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഈ കാണുന്ന വില്ല ബുക്ക് ചെയ്യാൻ നമുക്ക് ചാർജ് വരുന്നത് 16,000 രൂപയാണ് 10 പേർക്ക്. അഡീഷണൽ വരുന്ന ഓരോരുത്തർക്കും 1,000 രൂപ എക്സ്ട്രാ പേഴ്സൺ റേറ്റ് എന്നുള്ള രീതിയിലാണ് ചാർജ് ചെയ്യുന്നത്. ഈ റേറ്റിനകത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ലഞ്ചോ ഒന്നും തന്നെ കിട്ടുന്നതല്ല. പക്ഷേ അത് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമ്മളൊരു എക്സ്ട്രാ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഇവർ തന്നെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ കൂടാതെ ഇവിടെ ഒരു കിച്ചൺ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അതിന് വേണ്ടുന്ന ചെറൊരു എമൗണ്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കിച്ചണായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടുത്തെ മറ്റൊരു കാറ്റഗറിയാണ് ഡോം സ്റ്റേ. ഇതിൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് 12,000 രൂപയാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഓഫർ പ്രൈസ് എന്നുള്ള രീതിയിൽ 8,500 രൂപയ്ക്കാണ് ഇത് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്, 2 പേർക്ക് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ഫോറസ്റ്റ് ആംബിയൻസിൻ്റെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് കപ്പിൾസിന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റേ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡോം സ്റ്റേനെ മാറ്റാൻ പറ്റും. അങ്ങനെ ഈ റിസോർട്ടിൻ്റെ മുമ്പിലേക്ക് കയറാൻ വേണ്ടി നമുക്ക് ഇതേപോലത്തെ ഒരു ഗേറ്റ് തുറന്ന് ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ നമുക്ക് നല്ലൊരു ലാൻഡ്സ്കേപ്പിങ്ങോട് കൂടി വെൽക്കം ചെയ്യുന്ന രീതി കാണാൻ പറ്റും. കയറി വരുമ്പോൾ തന്നെ ഭയങ്കര പ്ലസൻ്റ് ആണ് ആ പോകുന്ന വഴി തന്നെ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഫസ്റ്റ് എത്തുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് ഈ കാണുന്ന കോട്ടേജ് ആയിരിക്കും, അതായത് ആ 3-ബെഡ്റൂം കോട്ടേജ് ആയിരിക്കും നമുക്ക് ഫസ്റ്റ് എത്തുന്നത്. അപ്പോൾ അതിന് 2 എൻട്രൻസാണുള്ളത്. 2 എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലെഫ്റ്റ് സൈഡിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് 2 ബെഡ്റൂമിലേക്കുള്ള ഒരു ആക്സസും, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ പോണ വഴി കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് ആ സിംഗിൾ ബെഡ്റൂമിലേക്കുള്ള ഒരു ആക്സസും. ഇനി ഈ 3 റൂമും നമുക്ക് കണക്റ്റഡായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള രീതി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഒന്നിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ 3 ബെഡ്റൂമിൻ്റെ ഒരു എൻ്റയർ വില്ല കിട്ടുന്ന രീതി നമുക്ക് യൂസ് ചെയ്യാം. ഇനി 3 കപ്പിൾസായിട്ട് വരുന്നവർക്ക് 3 സെപ്പറേറ്റ് റൂമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ പോസിബിൾ ആണ്. അപ്പോൾ ഞാൻ ആദ്യം കയറിയത് ആ ലെഫ്റ്റ് സൈഡിൽ കൂടെയുള്ള ആ 2 ബെഡ്റൂമിലേക്കുള്ള ആക്സസ് ഉള്ള ആ ഒരു വഴി കൂടിയാണ്. അങ്ങനെ കയറുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോലത്തെ ഒരു വലിയൊരു വിശാലമായ ഹാളാണ്. ഭയങ്കര പ്രീമിയം ഒരു ഫിനിഷാണ് നമുക്ക് ആ ഒരു റൂമിൻ്റെ ഇൻറ്റീരിയറിൽ കാണാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നല്ല നീറ്റായിട്ടിനത് ഫർണിഷ് ചെയ്തിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഹാളിൽ തന്നെ നമുക്ക് ആ ചെറിയൊരു ഡൈനിങ് ടേബിളും കാണാം. അപ്പോൾ അവിടെ അത്യാവശ്യം ഡൈനിങ് ഏരിയ ആയിട്ട് നമുക്കത് കൺവേർട്ട് ചെയ്യാനും പറ്റും. കൂടാതെ നമുക്ക് പുറത്തേക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ആ ഒരു നല്ല വിൻഡോ ഓപ്പൺ ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആ വിൻഡോ തുറന്നിട്ടായാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ആക്സസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഹാളിനകത്ത് നമുക്ക് ഇതുപോലെ 4 ഡോറുകളായിട്ട് കാണാൻ പറ്റും. അതിൽ ലാസ്റ്റ് നിൽക്കുന്ന ലെഫ്റ്റ് സൈഡിലത്തെ 2 ഡോറ് തുറന്നു കഴിഞ്ഞാലും ഇവിടുത്തെ 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രിയാണ് കിട്ടുന്നത്. ബെഡ്റൂമൊക്കെ എല്ലാം സെയിം ടു സെയിം ആയതുകൊണ്ട് തന്നെ ഒരു റൂമിൻ്റെ ഒരു ഇൻറ്റീരിയർ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. റൂമിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നോക്കിയാൽ ഭയങ്കര സൗകര്യമാണ് കാണാൻ പറ്റുക, ഭയങ്കര വിശാലതയാണ് നമുക്ക് ഈ റൂമിനകത്ത് കയറുമ്പോൾ തന്നെ കിട്ടുന്നത്. മാത്രമല്ല നല്ലൊരു പ്രീമിയം ഫിനിഷിൽ നല്ലൊരു വൃത്തിയോടു കൂടിയുള്ള റൂമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ലഗേജൊക്കെ വെക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു കബോർഡും കൂടെ നമുക്കിവിടെ കാണാം. പിന്നെ ബാൽക്കണി നമുക്കില്ല, പക്ഷേ എന്നിരുന്നാലും ആ വിൻഡോ തുറന്നിട്ടാൽ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ എല്ലാ റൂമും എസിയോട് കൂടി തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടുത്തെ വാഷ്റൂമിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് വരെ എന്തൊരു സ്പേസ് ആണെന്ന് നോക്കി, അതിനകത്ത് അത്യാവശ്യം നല്ല പ്രീമിയം ഫീല് വരുത്തുന്ന എല്ലാ എലമെൻസും ഉണ്ട്. ജക്കൂസി അടക്കമുള്ള വാഷ്റൂമാണ് നമുക്കിവിടെ എല്ലാ 3 റൂമിലും കിട്ടുന്നത്. പിന്നെ കൂടാതെ സെപ്പറേറ്റ് ഒരു ഷവർ ഏരിയ ഒരു ഗ്ലാസ് ഫിനിഷിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഷ് ബേസിന് ആയാലും നമുക്ക് ഈ രീതിയിലാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടുത്തെ 2-ാമത്തെ റൂമും സെയിം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ ഈ 2 റൂമും കഴിഞ്ഞ ശേഷം അപ്പുറത്ത് ചെറിയൊരു കിച്ചൺ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന, കിച്ചണായിട്ടല്ല ക്ലീനിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു പോർഷൻ ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ റൂം പോലെ നമുക്കിതിനെ കണക്കാക്കാൻ പറ്റും. അതിനകത്ത് തന്നെ ഒരു വാഷ് ബേസിൻ്റെ സെറ്റപ്പും കൂടെ നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. ഇനി അങ്ങനെ ആ റൈറ്റ് സൈഡിൽ ലാസ്റ്റ് കാണുന്ന ആ ഡോറിൻ്റെ ഉള്ളിൽ കൂടി കയറി കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു സിംഗിൾ ബെഡ്റൂം വില്ലയുടെ ആ ഒരു സെക്ഷനിലേക്ക് കയറാൻ പറ്റുന്നത്. ഈ 2 എണ്ണത്തിനും കോമൺ ആയിട്ടാണ് ഇതേ ഹാള് വരുന്നത്, കണ്ടില്ലേ? റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സെയിം ടു സെയിം ആണ് എല്ലാ രീതിയിലും ഹാളായാലും ബെഡ്റൂമായാലും വരുന്നത്. പക്ഷേ നമ്മൾ ആദ്യം കണ്ടതിൽ 2 ബെഡ്റൂമും എന്നാൽ ഇപ്പുറത്തോട്ട് വരുമ്പോൾ 1 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നടുവിലത്തെ ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ബെഡ്റൂമും ഡബിൾ ബെഡ്റൂം എന്നുള്ള രീതിയിൽ രണ്ടും സ്പ്ലിറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ബാക്കി എല്ലാ ഇൻറ്റീരിയേഴ്സായാലും സെയിം ടു സെയിം ആയിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്.
ഇങ്ങനൊരു ഇൻ്റർകണക്റ്റഡ് റൂം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് വേണമെങ്കിൽ ഒറ്റ റൂമായിട്ടും രണ്ട് ബെഡ്റൂമായിട്ടും വേണമെങ്കിൽ നമുക്കിത് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയൊരു എമൗണ്ടിൻ്റെ കുറവ് നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഇവിടുത്തെ ഒരു മൂന്ന് ബെഡ്റൂം എടുക്കുന്ന രീതിയിൽ ഫ്രണ്ട്സായിട്ട് ചില്ല് ചെയ്യാൻ വരാനോ അല്ലെങ്കിൽ ഫാമിലിക്കോ കപ്പിൾസിനൊക്കെ കൂട്ടം കൂടി വരുന്നവർക്കായിരിക്കും ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്ര നേരം കണ്ടതാണ് നമ്മൾ ഇവിടുത്തെ ഒരു കോട്ടേജ് ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന കാഴ്ചകൾ. അപ്പോൾ ഇനി ആ കോട്ടേജിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ഇവിടുത്തെ കപ്പിൾസിന് പറ്റുന്ന ആ ഡോം സ്റ്റേയുടെ സെക്ഷൻ വരുന്നത്. അത് ഈ കോട്ടേജിനോട് ചേർന്ന് ദാ ഈ കാണുന്ന വഴിയിൽ കൂടെ കുറച്ചും കൂടെ മുമ്പിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ആ ഡോം സ്റ്റേ വരുന്നത്. അപ്പോൾ അടുത്തതായിട്ട് അതൊന്ന് കണ്ടു നോക്കാം. ഇവിടുത്തെ ആ കോട്ടേജിലേക്ക് വരാനും ആ ഡോം സ്റ്റേയിലേക്ക് പോകാനൊക്കെ നമുക്ക് പോകുന്ന വഴിയൊക്കെ ഭയങ്കര പ്ലസൻ്റ് ആണ്. അങ്ങനെ എത്തുമ്പോൾ തന്നെ ദാ ലെഫ്റ്റ് സൈഡിൽ ആ ഡോം ഒരു അറ്റത്ത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഡോം വരുന്നത് ആ ഈ കാണുന്ന ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലും രണ്ടാമത്തെ ഡോം ഇവിടെ തന്നെ ആ വഴി സ്ട്രെയിറ്റ് പോയാലാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ഡോമും വേറെ വേറെ സെക്ഷനിലാണ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി ആയിരിക്കും ഓരോ ഡോമിനും കിട്ടുന്നത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ഫസ്റ്റ് കിട്ടുന്നത് ആ കോട്ടേജും അത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വന്നാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഫസ്റ്റ് ഡോമും അത് കഴിഞ്ഞ് സ്ട്രെയിറ്റും കൂടെ പോയി കഴിഞ്ഞാൽ ആ ലാസ്റ്റ് എൻഡിൽ മറ്റൊരു ഡോമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അങ്ങനെ ടോട്ടൽ രണ്ട് ഡോമും ഒരു കോട്ടേജാണ് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡോമിൻ്റെ സെക്ഷനിലേക്ക് നമുക്കൊന്ന് കയറി വെക്കാം. ആ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാണെന്ന് നോക്കിയേ. ശരിക്കും കപ്പിൾസിനാണ് ഇത് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ആയിട്ട് വരുന്നത്. കാരണം ചുറ്റും നല്ല ഫോറസ്റ്റിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ട് തന്നെ നല്ല പ്ലസൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് സ്റ്റേ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഭയങ്കര സൈലൻ്റാണ് ഇവിടുത്തെ ചുറ്റുവട്ടം മൊത്തം. വേറെ ഒരു ശല്യങ്ങളും നമുക്കിവിടെ പറയാൻ മാത്രമൊന്നുമില്ല. അകത്തേക്ക് വന്നാലും ആ സ്റ്റേയുടെ കംഫർട്ട് നല്ല രീതിയിൽ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം റൂമിൻ്റെ ആ ഒരു നീറ്റ്നെസ്സും ആ ഒരു പ്രീമിയം ഫീലൊക്കെ ഭയങ്കര രസമാണ്. കാരണം ഇവിടെ സ്റ്റേ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറാണ് ഉള്ളിൽ കിട്ടുന്നത്. ഇനി രണ്ട് ഡോമിനകത്ത് നമുക്ക് AC, ഫ്രിഡ്ജ് അങ്ങനെ പോലുള്ള എല്ലാ എമിനിറ്റീസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇവിടുത്തെ എക്സ്ട്രാ ബെഡ് വരുന്നത് ആ ബെഡിൻ്റെ മുകളിൽ ആ കാണുന്ന ലാഡർ ഉപയോഗിച്ച് നമ്മൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാലാണ് ഇവിടുത്തെ ഒരു എക്സ്ട്രാ ബെഡിൻ്റെ സെക്ഷൻ വരുന്നത്. ഈ ലാഡറിൻ്റെ സൈഡിലായിട്ടാണ് ഇവിടുത്തെ വാഷ്റൂം വരുന്നത്. വാഷ്റൂമിനകത്ത് കയറുമ്പോൾ തന്നെ കമ്പാരിറ്റീവ്ലി നമ്മളൊരു ഡോം നോക്കുമ്പോൾ ഡോമിനകത്ത് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ബാത്റൂമാണ് കിട്ടാറ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കിട്ടുന്നത്. മഴയൊക്കെ പെയ്തിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കാഴ്ചകൾ പുറത്തേക്ക് നോക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ഇനി ഡോമിൻ്റെ പുറത്തേക്ക് വന്നാൽ നമുക്ക് നല്ല വിശാലമായ നല്ല ബാൽക്കണിയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തൊരു ചെയറൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ നമുക്കിത് ഈ കാണുന്ന പോലത്തെ ആ ഒരു ഫോറസ്റ്റിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്കാണ് നമ്മുടെ വ്യൂ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നേരം നമുക്ക് അവിടെ എൻജോയ് ചെയ്തിരിക്കാൻ നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ഇവിടെ കിട്ടുന്നത്. അങ്ങനെ ആദ്യത്തെ ഡോമിൽ നിന്ന് ഒരു 60 മീറ്ററോളം കുറച്ചും കൂടെ പോയി കഴിഞ്ഞാലാണ് ആ ലാസ്റ്റ് ഡോമിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒത്തിരി ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രൈവസിയുടെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യില്ല. ഇനിയിപ്പോൾ ആ ലാസ്റ്റ് ഡോമിൻ്റെ സെക്ഷനിലേക്ക് വന്നാലും നല്ല ഒരു ഫോറസ്റ്റ് വൈബ് തന്നെയാണ് നമുക്ക് ചുറ്റും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡോമിൽ നിന്ന് സെക്കൻഡ് ഡോമിൽ നിന്നും വ്യൂ എന്ന് പറയാൻ നമുക്ക് കിട്ടുന്നത് ആ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടുത്തെ ഡോം നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു സ്റ്റേയുടെ എക്സ്പീരിയൻസും ഇവിടുത്തെ കുറേ കാഴ്ചകളും. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ തിരിച്ച് നമ്മളുടെ കോട്ടേജിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ കോട്ടേജിനോട് ചേർന്ന് ഇതുപോലത്തെ ഒരു കല്ലിട്ട വഴിയുണ്ട്. ആ വഴി ഇവർ തന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടൊരു റൂട്ടാണ്. അപ്പോൾ ആ വഴി നടന്നു പോയാലാണ് നമുക്ക് ആ ട്രീ ഹൗസിൻ്റെ ഭാഗത്തേക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ ആ ട്രീ ഹൗസിൻ്റെ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ കിച്ചൺ കാണാൻ പറ്റും. ഈ കിച്ചൺ നമുക്ക് ഒരു 1500 രൂപ കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫുഡൊന്നും നമുക്ക് പ്രിപ്പയർ ചെയ്ത് ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന സൗകര്യം നമുക്ക് സെറ്റ് ചെയ്യാം. യൂട്ടൻസിൽസ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ആ ഒരു സ്പൈസസും കാര്യങ്ങളും മാത്രം നമുക്ക് കൊണ്ടുവന്നാൽ മതി. മൈക്രോവേവ് ഓവൺ ആയാലും റെഫ്രിജറേറ്റർ ആയാലും എല്ലാം ഇവിടെ ഫുള്ളി എക്യുപ്ഡ് കിച്ചനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ കിച്ചൺ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് ഇതുപോലത്തെ ട്രീ ഹൗസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ട്രീ ഹൗസിൻ്റെ ഉള്ളിലത്തെ പണി നിലവിൽ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ ഷൂട്ട് ചെയ്യാൻ നിവർത്തിയില്ല. പക്ഷേ പുറമേക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇത് പണിത് വെച്ചിട്ടുള്ളത്. കാരണം അതിൻ്റെ ആ ഒരു നാച്ചുറൽ രീതി തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നിലവിൽ ഇതിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഗസ്റ്റിന് ഇത് ഓപ്പൺ അല്ല.
പക്ഷെ എന്നിരുന്നാലും കൂടെ ഞാൻ താഴെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ വിളിച്ച് നിങ്ങൾ ഈ റിസോർട്ട് ബുക്ക് ചെയ്യാൻ വിളിക്കുമ്പോൾ ഈ ട്രീ ഹൗസിൻ്റെ കാര്യം കൂടി ചോദിക്കുകയാണെങ്കിൽ വിളിക്കുന്ന സമയത്ത് ഇത് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4500 രൂപയ്ക്ക് ഈ ട്രീ ഹൗസ് സ്റ്റേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഈ വീഡിയോനകത്ത് പറയുന്ന റേറ്റ് നിലവിൽ ഞാൻ ഷൂട്ട് ചെയ്യണ സമയത്തുള്ള റേറ്റുകളായിരിക്കാം, പക്ഷേ സീസണിനനുസരിച്ച് ഈ റേറ്റുകളൊക്കെ കംപ്ലീറ്റ്ലി മാറ്റം വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുക്കിംഗിൻ്റെ സമയത്ത് അതൊക്കെ കൺഫേം ചെയ്തിട്ട് വേണം നിങ്ങൾ ബുക്കിംഗ് അക്സെപ്റ്റ് ചെയ്യാൻ. അങ്ങനെ ട്രീ ഹൗസിൽ നിന്ന് തിരിച്ച് ആ പോയ വഴി അതേപോലെ തന്നെ തിരിച്ച് വന്നതിന് ശേഷം നമ്മൾ കോട്ടേജിലെത്തിയപ്പോഴേക്കും നല്ല രീതിയിൽ മഴ വന്നു തുടങ്ങി. ആ മഴയത്ത് ആ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. ഇവിടെ രാത്രി ഒരു 7:30 ആകുമ്പോഴേക്കും നമുക്കിവിടെ ക്യാമ്പ് ഫയർ ഇവർ സെറ്റ് ചെയ്തിരും. പക്ഷേ ചെറിയ രീതിയിൽ ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ ആ ക്യാമ്പ് ഫയർ അധിക നേരം അങ്ങനെ നിന്നില്ല. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് അനുസരിച്ചായിരിക്കും ഇവിടുത്തെ ക്യാമ്പ് ഫയർ ഇവർ നമുക്ക് സെറ്റ് ചെയ്തിരുന്നത്. അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ബാർബിക്യൂ ആയാലും നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി അവർ തരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്നെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭയങ്കര കിളികളുടെ ശബ്ദം കേട്ട് എണീക്കാൻ പറ്റും. അങ്ങനെ എഴുന്നേറ്റ് പുറത്ത് നിൽക്കുമ്പോൾ ദാ നിൽക്കുന്ന ഒരു മയിൽ. ഇതൊക്കെ നമ്മളുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ വന്നു പോകുന്നതാണ്. അങ്ങനെ ഒരു 8:30 ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഇവർ സെറ്റ് ചെയ്തുതരും. നിങ്ങൾ ഈ കോട്ടേജാണ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഫുഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരാൾക്ക് 150 രൂപ കൊടുത്താലാണ് ഈ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്തിരുന്നത്. അതല്ല, ഡോം സ്റ്റേ ബുക്ക് ചെയ്യുന്നവർക്ക് ഇതൊരു കോംപ്ലിമെൻ്ററി ആയിട്ടാണ് കിട്ടുന്നത്. കാന്തല്ലൂർ മൊമെൻസ് എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി നമ്മൾ ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ആയിട്ടാണ് കിട്ടുന്നത്. അതായത് നമുക്കൊരു എൻ്റയർ വില്ല വേണോ നല്ല പ്രൈവസിയിൽ, അതിവിടെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ അതുമല്ല, നല്ല പ്രൈവസിയിൽ ഒരു ഫോറസ്റ്റ് സറൗണ്ടഡായി നിൽക്കുന്ന ഒരു രീതിയിൽ നല്ലൊരു സ്റ്റേ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡോം സ്റ്റേയും കൂടെ നമുക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. വീഡിയോൻ്റെ താഴെ കൊടുത്തുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പർ നോക്കി അതിൽ നിന്ന് ഡയൽ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഡോമിൻ്റെതും ഈ ഒരു എൻ്റയർ വില്ലയുടെയും ബുക്കിങ്ങിൻ്റെ എമൗണ്ട് നല്ല രീതിയിൽ ഓഫർ പ്രൈസിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാവിഗേറ്റർ റിസർവേഷൻ വഴി ബുക്ക് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു രീതിയിലുള്ള ബെനിഫിറ്റ് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാം.